ഹൈവൻസ് ബിഷപ്പിന്റെ എല്ലാവർക്കും ഫുട്ബോളിലെ മറ്റൊരു സ്വാഗതം. മാർക്കോ പിസിയോളി എന്ന് പറയുന്ന ബംഗളൂരു എഫ് സിയുടെ പരിശീലകനുമായി വേർപിരിയുന്ന കാര്യം ഇന്നാണ് ബംഗളൂരു എഫ് സി ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. ജർമ്മൻ കോച്ചാണ്, ജർമ്മനിയുടെ അണ്ടർ 15 തൊട്ട് അണ്ടർ 18 വരെയുള്ള കാറ്റഗറിയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻട്രാൻ ഫ്രാങ്ക്ഫുട്ടിന്റെ പരിശീലകൻ ടെക്നിക്കൽ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായ 2021 അദ്ദേഹം ഒരു സ്ഥാനമേൽക്കുന്നത്. ആദ്യം അത്ര ഒരു മികച്ച തുടക്കമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഐ എസ് എല്ലിൽ ബംഗളൂരു എഫ് സി കാഴ്ചവെച്ചത്. പക്ഷേ ഒരു സെക്കൻഡ് ബേസിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ, അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് നടത്തി പ്ലേ ഓഫിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ആരാധകർക്ക് കൊടുത്തതാണ്. പക്ഷേ ആറാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആ അവസാന ആ സെക്കൻഡ് ബേസിലുണ്ടായിരുന്ന ഫോം ആദ്യ ബേസിലെ ഒരു പക്ഷേ കാട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഉറപ്പായും ടോപ്പ് ഫോറിൽ ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞേനെ. 20 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുകൾ നേടിയ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു അണ്ടർ മാർക്കോ പിസിയോളി ബംഗളൂരു എഫ് സിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ നിലനിർത്തണ്ട എന്നുള്ളൊരു തീരുമാനം, അത് ഏത് കാരണം കൊണ്ടാണ് എന്നുള്ളതറിയില്ല. ഞാൻ അദ്ദേഹം തുടരുമെന്നുള്ള പ്രതീക്ഷകളിലൊക്കെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റും വന്നിരിക്കുകയാണ്. പിസിയോളി പോകുന്നതിന് പിന്നാലെ പുതിയ കോച്ചിൻ്റെ അനൗൺസ്മെൻറ്റും ബംഗളൂരു എഫ് സി നടത്തുന്നു എന്നുള്ളതാണ്. സൈമൺ ഗ്രേസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിശീലകനെയാണ് അവർ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. കാരണം 3 ആഴ്ചകൾക്ക് മുൻപ് മാർക്കസിൻ്റെ ഒരു ട്വീറ്റ് കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഏറ്റവും എന്താ ഒരു പ്രധാനപ്പെട്ട പേര്, ജംഷദ്പൂർ എഫ് സി നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം ജംഷദ്പൂർ എഫ് സിയിലേക്കല്ല, അവിടെ ഒരു മാറ്റം നടക്കുകയാണ്. ബംഗളൂരു എഫ് സിയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു 2 വർഷത്തെ കരാറിലാണ് ഈ ഒരു ഇംഗ്ലീഷ് എക്സ്പീരിയൻസ്ഡ് പരിശീലകനെ ടീമിലെത്തിക്കുന്നത്. ബ്ലാക്ക്പൂൾ, അതുപോലെ സണ്ടർലാൻഡ്, ലീഡ്സ് യുണൈറ്റഡ്, ഹഡ്രസ്ഫീൽഡ് ടൗൺ തുടങ്ങിയിട്ടുള്ള പ്രമുഖ ക്ലബ്ബുകളിലൊക്കെ ദീർഘകാലവുമൊക്കെ ഇപ്പം ബ്ലാക്ക്പൂളിലും അതുപോലെ തന്നെ ലീഡ്സിലുമൊക്കെ ദീർഘകാലമൊക്കെ പരിശീലനമായിട്ട് ഇദ്ദേഹം ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജംഷദ്പൂർ എഫ് സിയിലൊരു ഓവൻ ഗോളിൻ്റെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആകുമെന്ന തരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കാരണം അവർ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അതിന് കാരണം. ഏതായാലും 3-5-2 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫേർഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ബി എഫ് സിയിലും അദ്ദേഹം ആ ഒരു ഫോർമേഷനിൽ തന്നെയാണോ കളിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇപ്പം ബ്ലാക്ക്പൂളിലും ലീഡ്സിലും സണ്ടർലാൻഡിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിനൊരു മേജർ അല്ലെങ്കിൽ ടോപ്പ് ഡിവിഷൻ ട്രോഫീസ് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പല ക്ലബ്ബുകളെയും പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതും പ്ലേ ഓഫ് വഴി പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു മാർക്ക് ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഇത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തപ്പം ആ ഒരു കാര്യം പറയുകയും ചെയ്തതാണ്. ഐ എസ് എല്ലിൽ ഇപ്പം ലീഗ് സ്റ്റേജിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേ ഓഫും. അപ്പം അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നറിയാവുന്ന ഒരു പരിശീലകനാണ് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ മാർക്കോ പിസിയോളിയുടെ കാര്യം ഒരിക്കൽ കൂടി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സീസൺ കൂടി ബംഗളൂരു എഫ് സിക്ക് കൊടുക്കാമായിരുന്നു. അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നു, ഒരു നല്ല പരിശീലകൻ തന്നെയാണ്. ഒരു പക്ഷേ ഐ എസ് എല്ലിലെ മറ്റ് ക്ലബ്സ് ആരെങ്കിലും ഇദ്ദേഹത്തെ ഈ സീസണിൽ തന്നെ ടീമിലെത്തിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഒരു പരിശീലനം, ഈ ഒരു ഇംഗ്ലീഷ് പരിശീലനമായിട്ടുള്ള സൈമൺ ഗ്രേസൺ ഇംഗ്ലീഷ് പരിശീലകരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെ ഇവിടെ സക്സസ് ആകും എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കോച്ചസ് ഇവിടെ വന്നിട്ട് ഫെയിലിയർ ആയി പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ സെനിയ.